Hi friends, ellavarkum Liji's vlogs inde ee pudhiya video ilekku swagatham. Innathe nammude video nu parayunnathu innathe njangalude visheshangal okke thanneyanu. Appo innathe ella visheshangalayittu namukku video kaanam. Appo dei njangalude guests okke pogan ready aayi irikkayirunnu. Ippo thaale vandi vannittundu. Appo da ivaru dei avare luggage okke aayittu da thaalekku irangana. ഒന്ന് രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസമൊക്കെ നല്ലൊരു വീട്ടിൽ അനക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ വീണ്ടും അവരൊക്കെ പോവാ. അല്ലേട്ടൻ്റെ അനിയൻ അവിടുന്ന് സിസ്റ്റർ ആൻറ്റി എന്നല്ല അവരുടെ വീട്ടിലാണ് കിടന്നത്. അപ്പോൾ സിസ്റ്റർ ആൻറ്റി ആയിട്ട് വണ്ടിയിൽ വന്നിട്ടുണ്ട്. ഇനി അവിടുന്ന് സിസ്റ്റർ ആൻറ്റിനെ ഈ വണ്ടിയിലേക്ക് കയറ്റി ഈ വണ്ടിയിലാണ് ഇവർ തിരിച്ച് കോഴിക്കോടിന് പോകുന്നത്. ഓക്കെ, ബൈ ബൈ ബൈ. ഇവർ പോകുന്ന ദിവസം രാവിലെ നല്ല സൂപ്പർ മഴയായിരുന്നു കേട്ടോ, നിർത്താതെ പെയ്യുന്ന മഴയായിരുന്നു കുറേ നേരത്തേക്ക്. അപ്പൊ ആ ഈ നീല വണ്ടിയിൽ നിന്നും സിസ്റ്റർ ആൻറ്റിനെ ആ വൈറ്റ് വണ്ടിയിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയായതുകൊണ്ട് കുടയൊക്കെ ചൂടി ഇവര് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇതാ ഞങ്ങളോട് എല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് ഇതാ അവര് പോവാ കേട്ടോ. അവര് പോയി കഴിഞ്ഞപ്പോ ഇതാ അനിയനെയും വിളിച്ചുകൊണ്ട് അല്ലേട്ടൻ വരുന്നുണ്ട്. അപ്പൊ അനിയനും ഉണ്ട്, ഇളയ മോളും ഉണ്ട് കേട്ടോ. അപ്പൊ ചായ കുടിക്കാനായിട്ട് അവരെ വിളിച്ചതാ. ഇതാ അനിയനും അനിയന്റെ മോളും ഒരാള് വന്നിട്ടുണ്ട്, ഒരാള് പള്ളി പോയേക്കാണ്. ചക്ക വറുത്തത് തിന്നു, ചായ കുടിക്കുന്നു. ചായ വെച്ചിട്ട് തണുത്തിട്ടില്ല, ആ തണുക്കാൻ വേണ്ടി ഒഴിച്ചു വെച്ചേക്കാം അല്ലേ. അനിയുടെ ഫ്രണ്ട്സിനൊക്കെ ഒരു ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞേ. ആ അവരും ചായയൊക്കെ കുടിച്ച് പെട്ടെന്ന് തന്നെ അവരും ഇറങ്ങിയിട്ടോ. അപ്പൊ ചേട്ടൻ എന്താ അവരെ താഴെ വരെ ഒന്ന് കൊണ്ടുവന്നാക്കാൻ വേണ്ടിട്ട് താഴേക്ക് ഇറങ്ങി പോകുന്നതാണ്. ബൈ ബൈ. അങ്ങനെ ഞങ്ങളുടെ ഗസ്റ്റുകളെല്ലാവരും ഇതാ തിരിച്ചു പോയി കഴിഞ്ഞു രാവിലെ തന്നെ. ചേട്ടനെ വരുന്നുണ്ട് അവിടെ നിന്ന്. രണ്ടു മൂന്ന് ദിവസം ഒക്കെ അവർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒച്ചപ്പാടും ബഹളവും വർത്താനമൊക്കെ ആയിട്ട് ഒരു രസം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരെല്ലാവരും പോയി, ഞങ്ങൾ മൂന്ന് പേരും തന്നെ വീണ്ടും ആയി. അപ്പോൾ ഇതാ ഞങ്ങളുടെ ഗസ്റ്റുകളെല്ലാവരും പോയി കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. നാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ട ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. 22-ന് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ എന്നാൽ നിങ്ങളുടെ അടുത്തേക്ക് എത്താമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എങ്കിലും ഞങ്ങളുടെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കുറച്ചേശ്ശിയായിട്ട് ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ തുടങ്ങണം. അപ്പോൾ ഇന്ന് ഞങ്ങളിത് എല്ലാവരും കൂടെ ചെറിയൊരു ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് പോവുകയാണ്. ഇന്നത്തെ ഷോപ്പിങ്ങിനായിട്ട് ഞങ്ങൾ പോകുന്നത് ചാലക്കുടിക്ക് കേട്ടോ. ചാലക്കുടി ടൗണിലേക്കാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് നേരം ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും മടുത്തു ഞങ്ങൾ. അപ്പോൾ ചായ കുടിക്കാനായിട്ട് ചാലക്കുടിയിലുള്ള ഗ്രാൻഡ് ബേക്കറിയിലേക്ക് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ നമുക്കിരുന്ന് ചായയോ ജ്യൂസോ എന്ത് വേണമെങ്കിലും കുടിക്കുക. അപ്പോൾ അഞ്ചുമോൾക്ക് ജ്യൂസാണ് എടുത്തത്. ഞാനും ചേട്ടനും ചായ ആയിട്ടോ കുടിച്ചത്. നമുക്ക് ഈ ബേക്കറിയിൽ ഒരുവിധം എല്ലാ ബേക്കറി ഐറ്റംസും കിട്ടും കേട്ടോ. ഒത്തിരി ഐറ്റംസ് ഉണ്ട് ഈ ബേക്കറിയിൽ. അപ്പോൾ ഞങ്ങളിതാ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് ഇതാ ഇറങ്ങുകയാണ്. ഇനി ഞങ്ങൾ പോകുന്നത് അഞ്ചുമോൾക്കും എനിക്കും ഒക്കെ ചെരുപ്പ് വാങ്ങിക്കാനായിട്ടാണ്. ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ എപ്പോഴും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ചെരുപ്പുകൾ സെലക്ട് ചെയ്ത് ഒന്നോ രണ്ടോ ജോഡി കൊണ്ടുപോകാറുണ്ട്. അവിടെ ചിലപ്പോൾ ഒരുപക്ഷെ ഉത്തർപ്രദേശിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിലപ്പോൾ കിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾ പറ്റുന്ന വർഷങ്ങളിലൊക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. ഞങ്ങൾ മിക്കവാറും വർഷം ഈ കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കാറ്. ഇവിടുന്ന് ഞങ്ങൾക്ക് ചെരുപ്പിനൊക്കെ നല്ല സെലക്ഷൻ കിട്ടാറുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റാറുണ്ട്. നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിവിടെ ചെരുപ്പുകൾ കാണാറുണ്ട് കേട്ടോ. അപ്പം എനിക്ക് വേണ്ടി ഞാൻ രണ്ട് ജോഡി സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ അഞ്ചുമോളും അഞ്ചുമോൾക്ക് വേണ്ടി രണ്ട് ജോഡി എടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ചെറിയൊരു ഹാൻഡ് ബാഗ് നോക്കുന്നുണ്ട്. അപ്പോൾ അതും അങ്ങനെ ഫൈനലി ബ്ലാക്ക് കളറിലുള്ളത് കേട്ടോ എടുത്തിരിക്കുന്നത്. ഞങ്ങൾ ചെരുപ്പ് വാങ്ങിക്കാൻ കയറിയിരിക്കുന്ന കട എന്ന് പറയുന്നത് ചാലക്കുടിയിലെ ബൂട്ട് ഹൗസ് എന്ന് പറയുന്ന ഒരു കട കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളുടെ ബിൽ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഞങ്ങളിത് ആ കടയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇന്ന് ഞങ്ങൾ ചാലക്കുടിക്ക് പോയതും ചാലക്കുടിയിൽ നിന്ന് തിരിച്ചു വന്നതും ബസ്സിനായിരുന്നു കേട്ടോ. അപ്പോൾ തിരിച്ചു പോയ സമയത്ത് എനിക്ക് ബസ്സിൽ ഫ്രണ്ട് സീറ്റ് കിട്ടിയിരുന്നു. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ഒന്ന് രണ്ട് ക്ലിപ്പ് എടുത്തതാണ്. അപ്പം ഞങ്ങൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നത്തെ എൻ്റെ പണി എന്ന് പറഞ്ഞത് ഇതാ അരി കണ്ടോ നിങ്ങൾ, നാല് കൊട്ടകളിലായിട്ട് ഞാൻ അരിപ്പക്കൊട്ടകളിലായിട്ട് ഞാൻ വാരി വെച്ചേക്കാണ്. ഇത് ഒരു മണിക്കൂർ കുതിർത്തി എടുത്ത അരി കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പൊടിപ്പിക്കാനായിട്ട് കൊണ്ടുപോകാൻ പോണ മില്ലിലേക്ക്. അപ്പോൾ അവർ തന്നെ നമുക്ക് മില്ലിൽ നിന്ന് പൊടിച്ച് വറുത്ത് തരും. അപ്പോൾ വറുത്ത് കിട്ടിക്കഴിയുമ്പോൾ ഞാനത് പാക്കറ്റാക്കി ഞങ്ങൾക്ക് യു പിയിലേക്ക് കൊണ്ടുപോകാനാണ്. അപ്പോൾ ഇത് അനിലേട്ടൻ്റെ വീട്ടിൽ നിന്ന് കോഴിക്കോട് നിന്ന് ചേട്ടൻ്റെ പപ്പയും മമ്മിയൊക്കെ വന്നപ്പോൾ കൊണ്ടുവന്ന അരി കേട്ടോ. അവർക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയാണ്. അപ്പോൾ ഇത് പൊടിപ്പിക്കാൻ നല്ല അരിയാന്നും പറഞ്ഞു. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് തന്നിരുന്ന നല്ല അരിയായിരുന്നു. ഇതുകൊണ്ട് പുട്ടൊക്കെ ഉണ്ടാക്കിയ നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അത്
കഴിച്ച അനുഭവം ഉള്ളത് കൊണ്ട് ഞങ്ങൾക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു വർഷവും ഞങ്ങൾക്കിതായി ഇതേപോലെ അരി തന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ കുതിർന്നിരിക്കണ 1 hour നമ്മൾ നല്ലപോലെ കുതിർത്തിയിട്ടുണ്ട്. ഇനി നമ്മളത് മില്ലിൽ കൊണ്ടുപോയി കൊടുക്കാൻ പോവാണ്. അപ്പോൾ ചേട്ടൻ്റെ ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട് പോകാനായിട്ട്. അപ്പോൾ അരിയൊക്കെ അതാ ഞങ്ങളിങ്ങനെ ചാക്കിലാക്കി കൊണ്ടുപോകും. പിന്നെ പൊടിയിട്ട് മില്ലിയിൽ നിന്ന് തരാനായിട്ട് ഞങ്ങൾ ബിഗ് ഷോപ്പറൊക്കെ ഇതാ എടുത്തിവിടെ സോഫയും വെച്ചിട്ടുണ്ട്. 2-3 ബിഗ് ഷോപ്പറുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കവറും ഒക്കെ. അപ്പോൾ ഇതിനകത്താക്കി അവർ നമുക്ക് പൊടി തരും, വറുത്ത് തരും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വലിയ പ്രോബ്ലം ഇല്ല, നമുക്ക് വീട്ടിലൊന്നും വറുക്കാനൊന്നും നിൽക്കണ്ട. മില്ലിൽ നമുക്ക് എന്ത് ചെയ്ത് തരണ്ടെന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരതേപോലെ നമുക്ക് ചെയ്തു തരും. അപ്പോൾ ഇവിടെ കൊണ്ടു വന്ന് നല്ലപോലെ തണുപ്പിച്ചതിന് ശേഷം പാക്കറ്റുകളിലാക്കി നമുക്ക് പാക്ക് ചെയ്യാം. അപ്പോൾ ഇതാ ചേട്ടൻ പൊടിക്കാനായിട്ട് അരിയൊക്കെ ചാക്കിലൊക്കെ ഇട്ട് കെട്ടി ഇതാ കൊണ്ടുപോവാണ്. ചേട്ടൻ ഈ അരി കൊണ്ടുപോകുന്നത് ഈവനിങ്ങിലാട്ടോ, നമുക്ക് എപ്പോഴത് പൊടിച്ച് കിട്ടാന്ന് നമുക്ക് അറിഞ്ഞൂടാ. അപ്പം എന്തായാലും ആ ചേട്ടൻ കൊണ്ടുപോവുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.